ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ കൊച്ചു വീഡിയോയിലൂടെ ഒരു കീബോർഡ്, ടോയ് കീബോർഡിനെയാണ് പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ടോയ് കീബോർഡാണിത്. 37 കീസിൻ്റെ 3 ഒക്ടേവിലോട് കൂടിയിട്ട് വരുന്ന ഒരു ചെറിയ കീബോർഡാണ്. അതിലൊരു ഇൻബിൽട്ട് മൈക്ക് നമുക്ക് കിട്ടും. അതിലൂടെ കൊച്ചുങ്ങൾക്ക് പാട്ട് പാടാനും മറ്റുമുള്ള അവസരങ്ങളൊക്കെ ഈ ഒരു കൊച്ചു പ്രോഡക്റ്റിലൂടെ സാധ്യമാണ്. പിന്നെ ഇത് ഇതിൽ മറ്റു പല കാര്യങ്ങൾ, 6 ഡെമോസ്, വോളിയം കൺട്രോള്, ഇത് ബാക്ക് സൈഡാണ്, പ്രോഡക്റ്റിൻ്റെ ബാക്ക് സൈഡാണ്. അതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇത് 3 വയസ്സിന് താഴെ റെസ്ട്രിക്റ്റഡ് ആണ്. മാത്രമല്ല ഇതിൽ MRP വരുന്നത് 1500 രൂപയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് വെറും 600 രൂപീസോ അല്ല അതിൽ താഴെയോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് വാങ്ങാവുന്നതാണ്. നല്ലൊരു ഇൻട്രസ്റ്റ്, മനോഹരമായ പാക്കേജിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ബിഗ് ഫോൺ BF430A1 എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര് വരുന്നത്. പാക്കേജിങ്ങിൽ കാണുന്ന അതേ സ്പെസിഫിക്കേഷൻസ് ആണ് ഉള്ളിലും നമ്മൾ പാക്ക് തുറക്കുമ്പോഴും കാണുന്നത്. ബിൽഡ് ക്വാളിറ്റി ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആണ്. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഒരു വൈറ്റ് സ്ട്രിപ്പ് കാണുന്നത് ഞാൻ തന്നെ ഒട്ടിച്ച് വെച്ചാണ്. കാരണം നമുക്ക് ഈ കീബോർഡ് നോട്ടൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനോ ബിഗിനേഴ്സിനും ഒന്ന് പഠിച്ചു നോക്കാനോ ഒക്കെ ഇത് പറ്റും. പക്ഷേ ഇത് സ്മാൾ കീസാണ്, വലിയ മുതിർന്നവരുടെ കൈക്ക് ചിലപ്പോൾ ഇത് സ്യൂട്ട് ആവണമെന്നില്ല. പിന്നെ മൈക്ക് ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കത് അഴിച്ചെടുത്തിട്ട് കണക്റ്റ് ചെയ്യാം. ഇത് ബാറ്ററി സോക്കറ്റ് ആണ് പിന്നിൽ കാണുന്നത്. ബാറ്ററി ഇല്ലാണ്ട് പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് മൊബൈലിൻ്റെ ചാർജർ ഇതിൽ കുത്തിൻ്റെ ബാറ്ററി നമുക്ക് പോർട്ട് വേണം. അതുപോലെ മൈക്ക് കൊടുക്കാനുള്ള പോർട്ടും വേണം. അതിലേക്ക് മൊബൈൽ ചാർജ് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബാറ്ററിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൽ ചാർജിങ് ഫെസിലിറ്റി ഇല്ല. ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കുത്തിയിട്ടിട്ട്, അതായത് കറണ്ടിൽ കുത്തിയിട്ടിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ മൈക്ക് വരുന്നത്. മൈക്ക് അത്ര ക്വാളിറ്റി ഇല്ല, എന്നാലും വളരെ ചേർത്ത് ചുണ്ടോട് വളരെ ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വോയിസ് നല്ല ഹോളിങ്ങോട് കൂട്ടിയിട്ടുള്ള വോയിസാണ്. അത്ര ക്വാളിറ്റി മൈക്കെന്നൊന്നും പറയാനില്ലെങ്കിലും കൊച്ചുങ്ങൾക്ക് അത് ഒരു അവരെ സംബന്ധിച്ച് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ ഒരു USB പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ചുമ്മാ കാണിക്കുന്നതാണ്. നമുക്കിതുപോലെ മൈക്ക് കണക്ട് ചെയ്യാം. പിന്നെ സാധാരണ നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ചാർജർ നമുക്കിങ്ങനെ പിന്നിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ചൈന പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഒരു സൂപ്പർവിഷൻ നല്ലതാണ്. കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കേണ്ടത് കുറച്ച് അത്യാവശ്യമാണ്. ഇപ്പോൾ എല്ലാം കണക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് കാണാം ബാക്ക് പോർട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ചാർജിങ് പോർട്ടും മൈക്കും ആൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ചാർജിങ് പോർട്ടുകൾ ലൂസായിട്ട് തോന്നാറുണ്ട്, എന്നാലും അതൊരുവിധം അനങ്ങാതിരിക്കും. കാരണം കൊച്ചുങ്ങൾ ഇത് അനക്കുമ്പോൾ ഇതിൻ്റെ കണക്ഷൻ വിടാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് പവർ ബട്ടൺ. നല്ല വോളിയത്തിൽ തന്നെ നമുക്ക് ഇത് പ്ലേ ചെയ്യാവുന്നതാണ്. ഈ സ്ട്രിപ്പിൽ നമ്മൾ നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നോട്ട് മനസ്സിലാക്കിയിട്ട് വായിക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ടോൺസൊക്കെ മാറ്റിയിടാം. 8 ടോൺസ് ഉണ്ട്. പിയാനോൻ്റെ ഇടാം, അതുപോലെ കീബോർഡ്സിൻ്റെക്ക് മാറ്റിയിടാം, അങ്ങനെ ഇപ്പോൾ വയലിൻ ഇടാം, അങ്ങനെ മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല വോളിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിതം മാറ്റാൻ പറ്റും. പല പല റിതം ടോൺസിൽ ഇതിട്ടിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇത് വായിക്കാം. ടോൺസ് മാറ്റി റിതം മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ചില മ്യൂസിക് ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ സൗണ്ട്സ്, ഫ്രോഗിൻ്റെ, ഡക്കിൻ്റെ, ബേർഡിൻ്റെ അങ്ങനെയുള്ള സൗണ്ട്സൊക്കെ കിട്ടും. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ റെക്കോർഡിങ് ഓപ്ഷനും അതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. പക്ഷേ അത് ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടില്ല. മ്യൂസിക്കിൻ്റെ ടെമ്പോ കൂട്ടാനും കുറയ്ക്കാനും വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇതിൽ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നമുക്ക് ഒറ്റ സ്പീക്കറിൽ നിന്നാണ് വോളിയം വരുന്നത്. മറ്റേത് ഒരു ഡെമി സ്പീക്കറാണ്. കുട്ടികൾക്ക് മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ ഈ കാർട്ടൂൺസൊക്കെ വെച്ച് കൊടുക്കുന്നതിനും നല്ലതായിട്ട് നമുക്ക് ഇത്തരം പ്രോഡക്ട്സുകളൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ മ്യൂസിക്കുമായിട്ട് അവർക്ക് കൂടുതലെടുക്കാനും അവരുടെ മ്യൂസിക്കിൻ്റെ അഭിരുചി കൂട്ടാനൊക്കെ ഇത് പറ്റും. മാതാപിതാക്കൾക്ക് അവരുടെ സമയം വാല്യുബിളായിട്ട് യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ ടോയ് കീബോർഡ്സ്, ടോയ് ഇൻസ്ട്രുമെൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഇത്തരം പ്രോഡക്ട്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. വളരെ ചീപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റാണത്.
ബിലോ 600 550 600 റേഞ്ചിലാണ് ഇത് ലഭിക്കുക. അതുകൊണ്ടിത് ഇത്ര കോസ്റ്റ്ലി അല്ല, കേടായാലും ഇത്ര പൈസയെ പോകുന്നുള്ളൂ. പക്ഷേ നമ്മുടെ പർപ്പസ് നടക്കുന്നുണ്ട്. ബിഗിനേഴ്സിന് വേണമെങ്കിൽ ഇതിൽ ഒരു ചെറിയ ഒരു ശ്രമം നടത്തും ചെയ്യാം, പഠിക്കാനുള്ള ശ്രമം നടത്തും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഹാപ്പി ആയിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത്. എപ്പോഴും മ്യൂസിക് കാണുമ്പോൾ, ടി വിയിൽ മ്യൂസിക് കാണുമ്പോഴൊക്കെ അവരിത് എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം പാടുന്നതായിട്ടൊക്കെ കാണാം. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ ട്രൈ ചെയ്യുക. ലെറ്റ് ദ ചിൽഡ്രൻസ് ഹാപ്പി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.